ശിവഗിരി ലാൽകുമാർ, ഈ 2019-ൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നു എന്ന ഒരു ഇമേജ്, അത് എത്രമാത്രം കേരളത്തിൽ LDFന് ദോഷകരമായി എന്നുള്ളതാണ്. അവിടെയാണല്ലോ ഒരു കൺസോൾട്ടേഷൻ നടന്നത്, പ്രത്യേകിച്ച് ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ അവിടെ നടക്കുകയും LDFന്റെ നിലം പരിശാകുന്ന ഒരു സിറ്റുവേഷൻ ആണ് വന്നത്, ഒറ്റ സീറ്റ് മാത്രം കിട്ടിയ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്ക് വരാതിരിക്കുവാനുള്ള പൂർണ്ണമായ ശ്രദ്ധയല്ലേ ഇതിന് പിന്നിൽ? അതിന് യാതൊരു സംശയമില്ലല്ലോ. ഈ പ്രധാനമന്ത്രിയായിട്ട് ആരും രാഹുലിനെ ഉയർത്തിക്കാട്ടിയിട്ടില്ല എന്ന പ്രയോഗം, ഇന്ത്യ സഖ്യത്തെ തന്നെ തള്ളിപ്പറയുന്ന പ്രയോഗങ്ങൾ, അതിനുപരിയായിട്ട് വിദ്വേഷ പരാമർശങ്ങൾ, DNA പരിശോധന എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണല്ലോ വന്നിരിക്കുന്നത്. ഇത് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അത് ഉണ്ടാക്കുന്ന ഒരു ചലനങ്ങളുണ്ടല്ലോ, അത് LDFന് ഗുണകരമാകും എന്ന് തന്നെയാണോ താങ്കൾ കരുതുന്നത്? അല്ല, ഇവിടെ ഞാൻ കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് പറയാം. ഇവിടെ വന്ന ഒരു നിങ്ങളുടെ ഹെഡിങ് എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ ഇത് ഈ കൊടുത്തിരിക്കുന്ന ഇതിനൊരു തലക്കെട്ടുണ്ടല്ലോ, തരംഗ പേടിയോ എന്നുള്ളതാണ്. അപ്പൊ തരംഗം ഉണ്ടെന്ന് ഉറപ്പിച്ചോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉണ്ട്. നമുക്ക് നമ്മളുടെ പെർസ്പെക്റ്റീവിലാണെങ്കിൽ, ഇതിപ്പോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്നത് LDFന്റെ പെർസ്പെക്റ്റീവിലാണെങ്കിൽ ഇവിടെ തരംഗം ഇല്ല എന്നാണ്. അപ്പൊ തരംഗ പേടിയോ എന്ന് വെച്ചാൽ News18ഉം അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റു മുന്നണികളും എല്ലാവരും കൂടെ ചേർന്ന് ഇവിടെ തരംഗം ഉണ്ടെന്ന് ഉറപ്പിക്കുകയും ആ തരംഗത്തെ ഞങ്ങൾ പേടിക്കുകയും ചെയ്യുകയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ പറയട്ടെ, പേടിക്കണ്ട. ഞാൻ ഒരു കാര്യം ഞാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ. കേരളത്തിലെ മാധ്യമങ്ങൾ, ഞാൻ News18 എന്ന് മാത്രമല്ല, കേരളത്തിലെ മാധ്യമങ്ങൾ UDF അനുകൂലമായ ഒരു നിലപാട് എടുത്തിട്ട് കുറച്ച് ദിവസമായി. അതിന് പല പത്രങ്ങളും എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രമാത്രം അധിക പണിയാണ്. പത്രം എന്നാണ് ഞാൻ ഉപയോഗിച്ച, News18 എന്നല്ല, ചാനൽ എന്നല്ല. അധിക പണിയാണ് ഇവിടെ UDFന് വേണ്ടി എടുക്കുന്നത്. നമുക്കറിയാൻ പറ്റും ഓരോ പേജ് ഉള്ളിലേക്കുള്ള പേജ്, ഓരോ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒക്കെ കൊടുക്കുമ്പോൾ. അപ്പൊ ഞാൻ, നിങ്ങൾ തരംഗ പേടിയോ എന്നുള്ള ചോദ്യത്തിൽ News18 പറയേണ്ട ഒരു ഉത്തരവുണ്ട്, മഞ്ജുഷ് ഗോപാൽ പറയേണ്ട ഒരു ഉത്തരം, തരംഗം ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള ആ ഒരു ആസ്പെക്ട് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അല്ല, തരംഗപ്പേടി നിങ്ങൾക്കുണ്ടോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. തരംഗപ്പേടി നിങ്ങൾക്കുള്ളത് കൊണ്ടല്ലേ രാഹുൽ ഗാന്ധിയെ ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ വരികൾക്കിടയിൽ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, താങ്കൾ പറഞ്ഞു ഈ ഒരുപാട് മാധ്യമങ്ങൾ പണിയെടുക്കുന്നുവെന്ന്. ഇപ്പോൾ ഡോക്ടർ ജി ഗോപകുമാർ പോലും അത്തരത്തിലുള്ള നിരീക്ഷണം നടത്തിയിട്ടുള്ള ആളാണ്, താങ്കൾ അത് വായിച്ചിട്ടുള്ളതുമാണ്. ആ അദ്ദേഹത്തിന്റെ നിരീക്ഷണവും ഒരു തരംഗം തന്നെ ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ്, UDFന് അനുകൂലമായി ഒരു കാറ്റുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് അതിൽ എതിർതന്ത്രങ്ങൾ പയറ്റുക എന്നുള്ളത് അത് എതിർപക്ഷത്തിരിക്കുന്നവരുടെ ബാധ്യതയാണ്, അവരുടെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യുന്നു LDF, പക്ഷേ അവിടെ ഈ വിദ്വേഷ പരാമർശങ്ങളിലേക്ക് ഇത് എത്തുകയാണ്. അതാണ് ചോദിച്ചത്. ഞാനേ മഞ്ജുഷിന്റെ പോയിന്റിലേക്ക് എന്നെ കൊണ്ടുവരാം, ഞാൻ എന്റെ കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ ഗോപകുമാർ സാറിന് ഒരു സെഫോളജിസ്റ്റ് ആണോ അദ്ദേഹം എന്ന് എനിക്കറിയില്ല. I assume that he is a സെഫോളജിസ്റ്റ്. അദ്ദേഹത്തിനൊരു ഇലക്ട്രൽ അനാലിസിസ് നടത്താനുള്ള അവകാശമുണ്ട്, അദ്ദേഹത്തിനുള്ള ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ട്. ഞാൻ അതിനകത്ത് എതിര് പറഞ്ഞിട്ടില്ല. നിങ്ങളെല്ലാം കഴിഞ്ഞ നിയമസഭാ കാലത്ത് ഒരു കാര്യം ചെയ്തു അല്ലേ, സെഫോളജി വഴി നിങ്ങൾ ഒപ്പീനിയൻ പോളുകളും എക്സിറ്റ് പോളുകളും ഒക്കെ എടുത്തു, ഒന്നും വിജയിച്ചില്ല. അപ്പൊ ഒരാൾ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണി അദ്ദേഹം ചെയ്തത് ശരിയോ തെറ്റോ എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. അദ്ദേഹം ചെയ്തത് തെറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനാലിസിസ് തെറ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വസിക്കാനുള്ള കാരണം രാഷ്ട്രീയ കാരണങ്ങൾ എനിക്കുള്ളത് കൊണ്ടാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ പറയുന്ന, ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഞാനത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയാം. ഈ നാട്ടിലെ മാധ്യമങ്ങൾക്ക് ഒരു അജണ്ട ഉണ്ട് എന്ന് പറയുന്നതിന്, കഴിഞ്ഞ പ്രാവശ്യം 19 നിയോജക മണ്ഡലത്തിൽ, കഴിഞ്ഞ 2019 കാര്യമാണ് ഞാൻ പറയുന്നത്, 2019 പത്തനംതിട്ട നിയോജക മണ്ഡലത്തിൽ വീണ ജോർജ് തോക്കുന്നതിന് കാരണം ഏഷ്യാനെറ്റ് എന്ന കേരളത്തിലെ ഏറ്റവും റേറ്റിംഗ് കൂടിയ ചാനൽ അവർക്ക് 20.3% വോട്ടാണ് കൊടുത്തത്, വോട്ടിംഗ് പെർസെൻറ്റേജ്. ശബരിമല കത്തി നിന്ന സമയത്ത് ഏഷ്യാനെറ്റ് കളിച്ചൊരു കളി എന്ന് തന്നെ ഞാൻ അതിന് വിശ്വസിക്കുന്നത്. കാര്യം ഒരു കാരണവശാൽ 20% വരാൻ സാധ്യതയില്ലാത്തൊരു മണ്ഡലം അവർ കൃത്യമായി നല്ല രീതിയിൽ പണിയെടുത്ത് ഏഷ്യാനെറ്റ് വീണ ജോർജിനെ 3rd സ്ഥാനത്തേക്ക്, രണ്ടാം സ്ഥാനം പോലുമല്ല 3rd സ്ഥാനത്തേക്ക് കൊണ്ടുവെക്കുകയും അവസാനം അവിടെ സംഭവിച്ചത് വീണ ജോർജ് കഷ്ടിച്ച് തോറ്റു പോകുന്ന, മറ്റുള്ള ആൾക്കാരുമായി കമ്പയർ ചെയ്യുമ്പോൾ, മറ്റുള്ള ആൾക്കാർക്ക് ഭൂരിപക്ഷം കിട്ടിയതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വീണ ജോർജ് വളരെ തുച്ഛമായ ഭൂരിപക്ഷത്തിലാണ് തോറ്റുപോയത്. ആ തുച്ഛമായ ഭൂരിപക്ഷത്തിൽ തോറ്റുപോയതിന് കാരണം ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ വന്നു. കാര്യം സുരേന്ദ്രൻ ഇവിടെ വരികയും സുരേന്ദ്രനെ തോപ്പിക്കണം എന്നുള്ളൊരു നിലപാട് ഇവിടുത്തെ പത്തനംതിട്ടയിലെ ജനത എടുത്തു. നരേന്ദ്രമോദി വരിക, അമിത്ഷാ വരിക, അപ്പൊ ഈ പറയുന്ന ആളെ തോപ്പിക്കുക എന്നൊരു പൊസിഷൻ, ആരെ തോപ്പ് ആർക്ക് വോട്ട് ചെയ്താൽ
ഈ പറയുന്ന വ്യക്തിയെ തോപ്പിക്കാം, സുരേന്ദ്രനെ തോപ്പിക്കാം എന്ന് പറയുന്ന പൊസിഷനിലേക്ക് വന്നപ്പം പലരും ആന്റോ ആന്റണിയെ പ്രിഫർ ചെയ്തവരുണ്ട്. ഞാൻ ഈ സ്റ്റോറി എന്തിനാ പറയുന്നത് ചോദിച്ചാൽ പ്രേക്ഷകർ കേൾക്കാനായിട്ടാണ് ലാൽ, നിങ്ങൾ നിങ്ങൾ പയറ്റുന്ന ഈ ക്രോസ് വോട്ടിംഗ് തന്ത്രം നിങ്ങൾ തന്നെ പയറ്റുകയാണ് വരികൾക്കിടയിൽ. ശരി, താങ്കൾ പറഞ്ഞോളൂ 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 ഇറങ്ങിപ്പോ അല്ലേ പറഞ്ഞോളൂ കട്ട് ചെയ്ത കാര്യം വെച്ചാൽ ഞാൻ എന്റെ പോയിന്റ് കംപ്ലീറ്റ് ചെയ്തില്ല. ഞാൻ ആ ഡീറ്റെയിൽസ് പറയുന്നത് ഒരു അനാലിസിസിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു. മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട ഈ പ്രാവശ്യത്തെ ഒരു അജണ്ട പൊളിക്കാനായിട്ടാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞ പോയിന്റ് എന്നെ കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കണം. താങ്കൾ ഈ പ്രാവശ്യം ഏഷ്യാനെറ്റ് ഒപ്പീനിയൻ പോൾ ചെയ്തില്ല. ഓ, ഏഷ്യാനെറ്റ് ഒപ്പീനിയൻ പോൾ ചെയ്തില്ല, കാര്യം ഏഷ്യാനെറ്റ് ഒപ്പീനിയൻ പോൾ ഇപ്പൊ വരുന്നു എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു. ഏഷ്യാനെറ്റ് ഒപ്പീനിയൻ പോൾ ചെയ്തില്ല, കാര്യം എന്താ? അതെന്തായിരിക്കും മഞ്ജുഷിന്റെ ഒരു അഭിപ്രായത്തിൽ ഏഷ്യാനെറ്റ് ഒപ്പീനിയൻ പോൾ ചെയ്യാഞ്ഞത്? എല്ലാ പ്രാവശ്യവും ഒപ്പീനിയൻ പോൾ, എല്ലാ വർഷവും എല്ലാ തെരഞ്ഞെടുപ്പിലും ഒപ്പീനിയൻ പോൾ ചെയ്തിട്ട് ഏഷ്യാനെറ്റ് ഈ പ്രാവശ്യം മാത്രം ഒപ്പീനിയൻ പോൾ ചെയ്യുന്നില്ല. കാര്യം ഒപ്പീനിയൻ പോൾ ചെയ്തു എന്നുള്ള ഒരു ആക്ഷേപം സമൂഹത്തിൽ നിപ്പുണ്ട്. അവരെ ഒപ്പീനിയൻ പോൾ ചെയ്യുകയും പല സ്ഥലത്തും ഈ പറയുന്ന ഇവരുദ്ദേശിക്കുന്ന റിസൾട്ട് പലർക്കും കിട്ടാതെ വരികയും എന്നാ ഇത് കോൾഡ് സ്റ്റോറേജിൽ വെച്ചേക്ക് എന്ന് പറയുകയും ചെയ്തതുകൊണ്ട് ഇത് കോൾഡ് സ്റ്റോറേജ് വെച്ചിരിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അവിടെയാണ് മാധ്യമങ്ങളുടെ അജണ്ട. ഞാൻ പേരെടുത്താണ് പറഞ്ഞത് ഏഷ്യാനെറ്റ് എന്നാണല്ലോ. എനിക്ക് നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളെന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ വേണ്ട. കേരളത്തിലെ മുഖ്യധാര ചാനൽ ആദ്യമായിട്ടായിരിക്കും ഒപ്പീനിയൻ പോൾ ഇപ്പൊ ചെയ്യാത്ത ഏഷ്യാനെറ്റ്. കാര്യം രാജീവ് ചന്ദ്രശേഖറിന്റെ പൊസിഷൻ മോശമാണെങ്കിൽ അവർ രാജീവ് ചന്ദ്രശേഖർ വേണ്ട, മുതലാളി വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം വേണ്ട, അത്രേ ഉള്ളൂ. നിങ്ങളുടെ ഞാൻ പറഞ്ഞ ഈ നാട്ടിലെ കാര്യത്തിൽ അജണ്ട ഇപ്പൊ മഞ്ജുഷ് ഗോപാലിനോട് ഈ നിങ്ങളുടെ മാധ്യമങ്ങളിലെ ഒരാൾ പറയുകയാണ്, നിങ്ങൾ മേൽ മുതലാളി പറയുകയാണ് മഞ്ജുഷേ അത് വിടണ്ടെന്ന് പറഞ്ഞാൽ മഞ്ജുഷ് ഒന്നും ചെയ്യില്ല, വിടില്ല. നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം, നിരന്തരം നിർഭയം എന്നൊക്കെ പറയാമെന്നല്ലാതെ ഇവിടെ ഈ നാട്ടിലൊന്നും നടക്കത്തില്ല എന്ന് ഞാൻ അടിവരയിട്ട് കാര്യങ്ങൾ പറയുകയാണ്. നിങ്ങൾ എല്ലാ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യം ഇവിടെ ഇത് പറയുമ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരമായിട്ടില്ല. ഇതുവരെ താങ്കൾ ഇന്റർവ്യൂ ചെയ്തതെന്ന് പലതവണ പറഞ്ഞപ്പോഴും ഈ തരംഗപ്പേടി നിങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണ്, അതല്ലെങ്കിൽ പിന്നെ രാഹുലിനെ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങൾക്ക് തരംഗം ഉണ്ടോ എന്നുള്ളതാണ് നിങ്ങളുടെ സംശയം എന്ന് പറഞ്ഞു. അല്ല, എനിക്കൊരു സംശയമില്ല, ഈ തരംഗപ്പേടി നിങ്ങൾക്കുണ്ടോ എന്നാണ്. അതുകൊണ്ടാണല്ലോ രാഹുലിനെ അറ്റാക്ക് ചെയ്യണം എന്നുള്ളതാണ് ഈ സഭയുടെ കാര്യം. ഞാൻ അതിന് ഉത്തരം പറഞ്ഞായിരുന്നു, കേട്ടായിരുന്നോ മഞ്ജുഷ്? മഞ്ജുഷ് ചെവി തുറന്ന് വെച്ച് കേട്ടതിനകത്ത് ഞാൻ പറയുന്നതിനകത്ത് ഞാൻ ഇച്ചിരി വ്യക്തമായിട്ട് പറയാം, ഇച്ചിരി വ്യക്തമായിട്ട്. ഞാൻ വ്യക്തത കുറച്ച് പറയുന്ന ഒരാളല്ല ഞാൻ, എന്നെ കേൾക്കുന്നവർക്കറിയാം ഞാൻ വ്യക്തത കുറച്ച് സംസാരിച്ചു പോകുന്ന ഒരാളല്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തരംഗം ഉണ്ടോ എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്തോ എന്നുള്ള ചോദ്യത്തിനുള്ളിൽ ഞാൻ അതിന്റെ കൂട്ടത്തിൽ ചേർത്ത് പറഞ്ഞു ഞങ്ങൾക്ക് തരംഗമില്ല എന്ന് ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. തരംഗമില്ല എന്ന് അടിയുറച്ച് ഒരു എൽ ഡി എഫുകാരനായ ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ, എൽ ഡി എഫ് വിശ്വസിക്കുന്നുവെങ്കിൽ പിന്നെന്തിനാ തരംഗമില്ലാത്തതിനെ പേടിക്കുന്നേ? അവർ ഉത്തരമായില്ലേ മഞ്ജുഷിന്? വേറെ ഉത്തരം പറഞ്ഞു പോവുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ വിദ്വേഷ പരാമർശങ്ങൾ എന്തിനു നടത്തണം? രാഹുൽ ഗാന്ധി അല്ലല്ലോ നിങ്ങളുടെ മുഖ്യ ശത്രു, നിങ്ങളുടെ മുഖ്യ ശത്രു നരേന്ദ്ര മോദിയല്ലേ? അല്ല, നിങ്ങളുടെ മുഖ്യ ശത്രു നരേന്ദ്ര മോദിയല്ലേ? ഇങ്ങനെ ഒരു പേടിയില്ലാതെ 2019 ഇങ്ങനെ ഒരു കോമൺ സെൻസ് ആണ്. മഞ്ജുഷിനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ, താങ്കളുടെ മാധ്യമ പ്രവർത്തനത്തിനകത്ത് എവിടുന്നാണ് വിദ്വേഷ പ്രവർത്തനം നടത്തിയ തരംഗം ഉണ്ടെന്ന് ഊഹിക്കാനായിട്ട് താങ്കളെ ഏത് മാധ്യമ പ്രവർത്തനത്തിന്റെ ഏത് വിമർശനത്തിൽ തുടങ്ങി അത് വിദ്വേഷത്തിൽ എത്തുകയാണ്? ഇവിടെ വിദ്വേഷത്തിൽ എത്തിയത് വിദ്വേഷ പ്രവർത്തനം നടത്തുന്ന പി വി അൻപതിനെ പോലെ എന്ത് അനാവശ്യവും വിളിച്ചു പറയുന്ന നേതാക്കളിൽ നിന്ന് ഉണ്ടായിരുന്നു എന്നാണ്. താങ്കൾ അതിനെയും ന്യായീകരിക്കുകയാണോ? ഒരു നേതാവിന്റെ ഡി എൻ എ പരിശോധിക്കണം എന്നുള്ള മറ്റൊരു നേതാവിന്റെ അഭിപ്രായത്തെ കൂടി താങ്കൾ യോജിക്കുകയാണോ? ഇല്ലില്ല മഞ്ജുഷേ, ഞാൻ ഒരു കാര്യവും ന്യായീകരിച്ചില്ല. അതാദ്യം മനസ്സിലാക്കുക. ഞാൻ നിങ്ങളെ റിബട്ട് ചെയ്യുന്നത് വേറൊരു പോയിന്റാണ്. ഈ നിങ്ങൾ എടുത്തു വന്ന മുന്നോട്ട് വന്ന സാധനം എന്താ? ഈ പറയുന്ന വിദ്വേഷ ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇച്ചിരൂടെ ക്ലിയർ ആയിട്ട് പറയാം. അൻവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ നിൽക്കുന്നില്ല. അൻവർ പറയാൻ പാടില്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ അൻവർ പറഞ്ഞത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് എനിക്ക് അങ്ങനെ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്, ഉണ്ടല്ലോ. ഇപ്പൊ ആ ഭാഗം സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള പോയിന്റ് പോയല്ലോ. മുഖ്യമന്ത്രി ന്യായീകരിച്ചതിനെയും താങ്കൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ ഒരു മുഖ്യമന്ത്രി അൻവറിന്റെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല എന്ന് പറഞ്ഞ് ഒരു കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി അതിനെ ന്യായീകരിച്ചു. മുഖ്യമന്ത്രി ന്യായീകരിച്ചു എന്ന് പറഞ്ഞാൽ അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി. ആ രീതിയിലല്ല അദ്ദേഹം പറഞ്ഞ. പോട്ടെ, നിങ്ങളുടെ വാദത്തിന് മഞ്ജുഷേ ഞാൻ പറഞ്ഞു തീർക്കട്ടെ. മഞ്ജുഷിന് ഒരു കുറച്ച് ഒരു അജണ്ട ഉണ്ടെന്ന് മനസ്സിലായി. ഗോപകുമാർ ചേട്ടൻ സംസാരിച്ചപ്പോ മഞ്ജുഷ മിണ്ടിയില്ല. മിണ്ടിയോ? ഞാൻ പറയുമ്പോൾ മാത്രം ഇടക്കിടക്ക് ഈ പോലും ഇട്ടുകൊണ്ട് വരുന്നത്. അതിന് കാരണം മഞ്ജുഷിന്
സ്ഥാപിച്ചെടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഔട്ട്റൈറ്റ്ലി സപ്പോർട്ട് ചെയ്തു എന്നിരിക്കട്ടെ. ഒരു ഉദാഹരണം ഞാൻ സപ്പോർട്ട് ചെയ്തു ഞാൻ കേട്ടില്ല, ഞാൻ കേട്ടതിനകത്ത് അത് സപ്പോർട്ടായിട്ടല്ല. ഞാൻ കേൾക്കേണ്ട കാര്യങ്ങൾ താങ്കൾ കേൾക്കുന്നില്ല. പറയുന്ന കേക്കു മുഖ്യമന്ത്രി ന്യായീകരിച്ചില്ല എന്നും ന്യായീകരിച്ചു എന്ന് പറയുന്നത് അന്ന് പള്ളിയിൽ പോയി പറയാൻ മതി എന്ന് താങ്കൾ പറഞ്ഞു. അങ്ങനെയല്ല, ന്യായീകരിക്കുകയാണ് ചെയ്തത്. കേട്ടിട്ടില്ല എന്ന് അതെങ്ങനെ ശരിയാവും? ഞാൻ പറഞ്ഞ കേക്കു, ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ആ രീതിയിൽ നിങ്ങൾ പറഞ്ഞ രീതിയിൽ പ്രസന്റ് ചെയ്യുന്നത് ഞാൻ കണ്ടില്ല. അതാ ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ പറഞ്ഞ ഏർലിയർ പോയിന്റിനെ റിബട്ട് ചെയ്തുകൊണ്ട് ഞാനൊരു കോൺട്രഡിക്റ്റിംഗ് പൊസിഷൻ എടുക്കാൻ നിങ്ങൾ കരുതണ്ട. നിങ്ങൾ അപ്പുറത്തു നിന്ന് ഈ തോന്നിവാസം കാണിച്ചു കഴിഞ്ഞാൽ തോന്നിവാസത്തിനുള്ള റിപ്ലൈ ആയിട്ട് ഈ വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്നത് എന്ന്. അപ്പോൾ തരംഗത്തെ പേടിക്കുന്നില്ല എന്ന് പറഞ്ഞു, പിന്നെ എന്തിനീ വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്നു എന്ന് ചോദിച്ചു. അത്രേ ഉള്ളൂ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എൻ ശ്രീകുമാർ ഉണ്ട്. ഒരു തരംഗപ്പേടിയും ഇവിടെ ഇല്ല, ഒരു വിദ്വേഷ പരാമർശവും ഇല്ല. ഇതാണ് ശ്രീ ലാൽകുമാർ പറയുന്നത്. ബാക്കിയെല്ലാം മാധ്യമങ്ങളുടെ അജണ്ടയാണെന്നാണ്. എനിക്ക് ബോധ്യമില്ലല്ലോ, ഞാൻ പറഞ്ഞത് എനിക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റിയില്ല. നിങ്ങൾക്ക് എന്താ ബോധ്യപ്പെടാത്തെ? കേരളത്തിലെവർത്തർക്ക് എന്താ ഇതുവരെ ബോധ്യപ്പെടാത്തെ? മാധ്യമങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിന് ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞത്, ഏഷ്യാനെറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ? അതേ ബോധ്യം നിങ്ങൾ എനിക്ക് അറിയില്ല. ഏഷ്യാനെറ്റ് സർവേ എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പറ്റില്ല.